ഈ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും കാണാനും എല്ലാവരോടും അഭ്യർത്ഥിക്കാനുമുള്ള ജനാധിപത്യ മര്യാദയും അവകാശവും എല്ലാവർക്കും ഉണ്ട്. പുതുപ്പള്ളി നേരത്തെ പറഞ്ഞില്ലേ, ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഇന്ന് വിഞ്ഞാൻ തന്നെ പറഞ്ഞല്ലോ, പുതുപ്പള്ളി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ആരുമായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണക്കൊന്നും ഇല്ല, നയാണ് പ്രശ്നം, അല്ലാണ്ട് ആരോടെങ്കിലും ഒരു വ്യക്തിപരമായ വിരോധത്തിൻ്റെ പ്രശ്നമൊന്നും സി പി എമ്മിനില്ല. ഞങ്ങൾ കാണുന്നത് ഓരോരുത്തരും എടുക്കുന്ന നിലപാടാണ്, നയാണ്. ആ നയത്തിനനുസരിച്ചിട്ടാണ് കണക്കവും പണക്കവും ഒക്കെ ഉണ്ടാകുക. അതുകൊണ്ട് ഞങ്ങൾ ആരെയും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ഒരു നിലപാടും മുമ്പ് സ്വീകരിച്ചിട്ടില്ല, ഇപ്പോഴും സ്വീകരിക്കുന്നില്ല, ഇനിയും സ്വീകരിക്കില്ല. പക്ഷേ എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി പോവുക എന്നുള്ളത് എല്ലാ കാലത്തും ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു സമീപനമാണ്, അത്രയേ ഉള്ളൂ. സമദൂരം പലപ്പോഴും സമദൂരമാവാറില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ സമദൂരമാണെന്ന് പറഞ്ഞത് അത്രയും നന്ന് ആയിക്കോട്ടെ, ഒരു ഭാഗത്തില്ലല്ലോ. അതെ, ഉണ്ട് ഉണ്ട്, എല്ലാ തിരഞ്ഞെടുപ്പിലും പറയാറുണ്ട്. ഒരു വസ്തുതയില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇല്ല ഇല്ല ഇല്ല, അതിൻ്റെ ഒന്നും വർത്തകത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അതൊക്കെ വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾക്കെല്ലാം ബോധ്യമാകുന്ന രീതിയിൽ തന്നെ വിശദീകരിക്കാം. അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കും, ചോദിച്ചാൽ മതി, അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് അവരോട് ചോദിക്കാം. ഞങ്ങളോട് ചോദിച്ചിട്ട് എങ്ങനെയാണ്? ആരെയും കാണുന്നത്, ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആരെ കാണുന്നതിൽ യാതൊരു പ്രശ്നമില്ല. തിട്ടൊന്നും നിരങ്ങേണ്ട കാര്യം, ആളെ കണ്ടാൽ മതി, അതെല്ലാം കോൺഗ്രസിന്റെ പ്രയോഗമാണ്. സുകുമാരൻ നായരായാലും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനായാലും അതിന് വേറെ ആരായാലും ഈ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും കാണാനും എല്ലാവരോടും അഭ്യർത്ഥിക്കാനുമുള്ള ജനാധിപത്യ മര്യാദയും അവകാശവും എല്ലാവർക്കും ഉണ്ട്. അതൊന്നുമല്ല, അവരുടെ കയ്യിലൊന്നുമല്ല, അവരുടെ കയ്യിൽ കൂടി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിലാണ് മുഴുവൻ കാര്യവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. പക്ഷേ അവരുടെ കയ്യിൽ കൂടുണ്ട്. ഓ, അല്ല, അത് കോൺഗ്രസ് ഞാൻ തിണ്ണ നിരങ്ങേണ്ട പ്രശ്നമില്ല, അത് വ്യക്തികളെ കാണുന്നത് അല്ലെങ്കിൽ തിണ്ണ നിരങ്ങലാകൽ എന്തിനാ? അത് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്നാ? ആര് പറഞ്ഞത്? അല്ല, ഞങ്ങൾ യു ഡി എഫിനെ പറ്റി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കാണുന്നതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എസ് എൻ ഡി പിയുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ നേതാക്കന്മാരെയും സാമുദായിക സംഘടനയുടെ വിവിധ സംഘടനകളുണ്ട്, ആ സംഘടനകളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒക്കെ കാണും, എല്ലാ വോട്ടർമാരെയും കാണും. പിന്നെന്തിനാ അതിൻ്റെ അകത്ത് വേറെ ഒരു വോട്ടർമാരെയും ഒഴിവാക്കൂല. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എല്ലാ വോട്ടർമാരെയും ഒറ്റക്കൊറ്റക്ക് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന നിലയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏതൊന്നും പ്രത്യേകത ആരോടുമില്ല. പുരോഗമന സ്വഭാവമുള്ള പാർട്ടിയാണെങ്കിലും പുരോഗമനക്കാരല്ലാത്തവർ കൂടി വോട്ടുണ്ടല്ലോ. ആ, ജനാധിപത്യം വോട്ടില്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ നിൽക്കും ആരെങ്കിലും, പിന്നെ വരം കിട്ടാനാ? വോട്ടിന് പകരം നിങ്ങൾക്ക് വരം തരാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വോട്ടല്ലേ വരണ്ട്. മതി. Thank you.